നമസ്കാരം, വെൽക്കം ടു കെ പിസ് വേൾഡ് ഫുഡ് ട്രിക്സ് ആൻഡ് ട്രിക്സ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡി ഐ വൈ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഒത്തിരി ആൾക്കാർ എപ്പോഴും കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കാര്യമാണ് എന്തുകൊണ്ട് ഡി ഐ വൈ വീഡിയോസ് ഇല്ലാന്ന്. അപ്പൊ ഇനി അത് പറയണ്ട, ഇന്ന് വരാൻ പോകുന്ന അടിപൊളി ഡി ഐ വൈ വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈസി ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ഇത് ബേസിക്കലി ഒരു ഫേഷ്യൽ ക്ലെൻസർ ആണ്. എപ്പോഴും നമുക്ക് മുഖം എന്തിട്ട് കഴുകിയാലും നമുക്ക് ടെൻഷൻ, അയ്യോ കുരു വരുമോ, ഈ ഉള്ള പാട് കൂടുമോ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ടെൻഷൻ എടുക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ആളുകൾക്ക്, എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പോട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊക്കെ ഉപകരിക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ക്ലെൻസറാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്ക് പോയി കണ്ടു നോക്കാം ഈ സംഭവം എന്താണെന്ന്. ആരാവൻ, ലെറ്റ്സ് ഗോ. അപ്പം നമ്മുടെ ഓട്സ് ആണ് ഇതിലെ നായകൻ. ഇതിനകത്ത് വേറെ നായകന്മാരൊന്നും തന്നെ ഇല്ല, ഓട്സ് മാത്രം മതി നമ്മുടെ ഫേസിലുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓട്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഫേഷ്യൽ ക്ലെൻസർ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, വാഷ്റൂമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇത്രയും മതിയാകും നമുക്ക് ഡെയിലി രാവിലെ എഴുന്നേക്കുമ്പം. ഇതുപോലെ ഒരിച്ചിരി വെള്ളത്തിൽ ഇത് നനച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ ദാ ഇതുപോലെ വെള്ള കളറിൽ ഓട്സിൽ നിന്നുള്ള ആ ഒരു വെള്ളം നമുക്ക് കിട്ടും. അതാണ് നമുക്ക് മെയിൻലി നമ്മുടെ ഫേഷ്യൽ ക്ലെൻസറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കുറേ നേരം ഇങ്ങനെ പേസ്റ്റാക്കി കഴിയുമ്പോൾ അതാ കണ്ടില്ലേ, ഇത് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് പൊടിച്ച് വെച്ച് അല്ലെങ്കിൽ നേരത്തെ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അന്നന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും രാത്രി കിടക്കുന്ന സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ ക്ലെൻസറാണ്. ആ ഒരു വാട്ടർ നമ്മൾ നല്ല രീതിയിൽ ഫേസിലേക്ക് തേച്ച് കൊടുക്കുക. വെള്ളം മാത്രം മതി, അതിൻ്റെ കൂടെ ഉള്ളത് വലിയ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പല്ലൊക്കെ തേക്കാം. ഇതുപോലെ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഫേസിൽ നല്ല രീതിയിൽ ഡ്രൈ ആവും. നനഞ്ഞ കൈ വെച്ചിട്ട് തുടച്ച് കളയാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടവൽ ചെറുതായിട്ട് വെറ്റാക്കിയതിന് ശേഷം തുടച്ച് കളയാം. ഞാൻ യൂഷ്വലി ഈ ടവലിൻ്റെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, കാരണം കംപ്ലീറ്റ്ലി പോകത്തില്ല, കുറച്ചൊക്കെ നമുക്ക് അതിൻ്റെ ഒരു എസൻസ് ഫേസിൽ ഇരിക്കുകയും ചെയ്യും. നിങ്ങൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് ആദ്യം ഈ കാര്യമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്ത്, ടോയ്ലറ്റിൽ പോകുന്ന സമയത്തൊക്കെ ഈ ഒരു ഇത് നമ്മുടെ ഫേസിലിരിക്കും. മാക്സിമം അബ്സോർഷൻ നമുക്ക് പോസിബിളാണ്. ഇതാ കണ്ടില്ലേ, ഇത് ഫിൽറ്ററും ഒന്നും അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം സ്കിന്നാണ് ഈ കാണുന്നത്. ആ ഒരു ഗ്ലോ കണ്ടില്ലേ, ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷന് പിമ്പിൾസ് വന്ന മാർക്കൊക്കെ കുറയാൻ നല്ല രീതിയിൽ സഹായിക്കും. എനിക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിത് കുറേ നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കിത് നല്ല എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്യുന്നത്. കുറച്ച് ആൾക്കാർക്കെങ്കിലും സംശയം കാണും, ഇത് ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണോ അതോ ഇത് ഓൾറെഡി പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യണോ. എപ്പോഴും നമുക്ക് അധികം സമയമൊന്നും കൺസ്യൂം ചെയ്യുന്ന കാര്യമല്ലോ, നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം അത് ടൈം നമ്മുടെ ഫേസിൽ ഇരുന്ന ഒരു അബ്സോർപ്ഷനുള്ള സമയവും നമുക്ക് കിട്ടുന്നുണ്ട്. രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത്, ടോയ്ലറ്റിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്. പ്രത്യേകിച്ച് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ടേമറിക് പൗഡർ, നീമിൻ്റെ പൗഡർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ. ടേക്ക് കെയർ. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹമൊക്കെ. ശ്രമിക്കാം പറ്റുന്നതും കഴിയുന്നത് പോലെയൊക്കെ വീഡിയോസ് ചെയ്യാൻ. എന്നെ ഇവിടെ മിസ് ചെയ്യുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ടിക്ടോക്ക് കിട്ടുന്ന ആൾക്കാരാണ്, ടിക്ടോക്കിൽ നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും സ്റ്റോറീസിലായാലും ശരി, റീൽസിലായാലും ഒക്കെ ആവശ്യത്തിലധികം ആക്റ്റീവ് ആണ് ഞാൻ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. അപ്പം എല്ലാവരും ടേക്ക് കെയർ, ലവ് യു ഓൾ.